മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പൈലറ്റ് സ്പീക്കർ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ യു ഡി എഫ് ചവറ മണ്ഡലം മഹിളാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗണേഷ് കുമാറിനെ മുൻനിർത്തി ആരെയും ആക്ഷേപിക്കും? തേവലക്കരയിൽ പ്രേമചന്ദ്രന് എതിരെ നടത്തിയ പരാമർശത്തിന് താൻ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ബി ജെ പിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനാണ് പിണറായി സമയം കണ്ടെത്തുന്നത്. ഇതിൽ എന്ത് റോളാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ബി ജെ പിയെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ ബോംബ് നിർമ്മാണത്തിൽ തുടങ്ങി എല്ലാം കഴിയുമ്പോൾ കള്ളക്കേസ് നൽകി വിജയിച്ച സ്ഥാനാർത്ഥിയെ അസ്ഥിരപ്പെടുത്താൻ നോക്കും. അതാണ് കെ ബാബുവിന് നേരെ ഉണ്ടായതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കെ ബാബു എന്ന് പറയുന്ന തൃപ്പൂണിത്തുറം MLA മുൻ മന്ത്രി, എന്നോടൊപ്പം മന്ത്രിസഭയിൽ പ്രവർത്തിച്ച വ്യക്തി, എന്താണെന്ന് അറിയണ്ടേ? ആർക്കും വിശദാംശങ്ങൾ അറിയില്ല. കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ വോട്ടെടുപ്പ് ദിനത്തിന്റെ തലേ ദിവസം റോഡ് സൈഡിൽ ഒരു കെട്ട് സ്ലിപ്പ് കിടപ്പുണ്ട്. ആ സ്ലിപ്പിനകത്ത് കെ ബാബുവിന്റെ പേരുമുണ്ട്, ശബരിമല അയ്യപ്പന്റെ പടവുമുണ്ട്. റോഡ് സൈഡിൽ കിടക്കുകയാണ്. അത് ആരോ എടുത്തു നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു, കെ ബാബുവിന്റെ സ്ലിപ്പാണെന്ന് പറഞ്ഞു. പോലീസ് കേസെടുക്കുന്നു, കാര്യവുമായി പോകുന്നു. തോറ്റു കഴിഞ്ഞപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന അവിടുത്തെ തോറ്റ വ്യക്തി സ്ഥാനാർത്ഥി ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി സാക്ഷികളെ 4 പേര്, ഈ സ്ലിപ്പ് 2.5 ലക്ഷം വരുന്ന വോട്ടർമാർക്ക്, ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന സ്ലിപ്പ് കണ്ടതാകെ 4 പേരെ ഉള്ളൂ. CPM നാല് ബ്രാഞ്ച് സെക്രട്ടറിമാർ, വേറെ ഒരാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കേരളത്തിൻ്റെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ഇതിൻ്റെ സാക്ഷി മൊഴിയായി വന്നതൊക്കെ CPM പ്രവർത്തകരാണ്, അവരുടെ മൊഴി വിശ്വസനീയമല്ല, അതുകൊണ്ട് തന്നെ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു ജനാധിപത്യത്തെ സമീപിക്കുന്നു, തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു, ബോംബ് നിർമ്മാണത്തിൽ തുടങ്ങി അവസാനം ഇതെല്ലാം കഴിഞ്ഞാൽ എന്തേലും കള്ളക്കേസ് കൊടുത്തെങ്കിലും ഒരാളെ അസ്ഥിരപ്പെടുത്താൻ ഒക്കുമോ എന്ന് നോക്കുന്ന യുവന്മാരാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് യോഗത്തിൽ പ്രസംഗിച്ച KPCC സെക്രട്ടറി ജ്യോതി രാധിക വിജയകുമാർ പറഞ്ഞു. BJP RSSനെതിരെയുള്ള ആശയപരമായ പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെ മതത്തിന്റെ പേരിൽ മനുഷ്യരോട് വിവേചനം കാണിക്കുന്ന ഏതിനെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ഇടയിൽ സ്നേഹമില്ലേ? നമ്മുടെ ഇടയിൽ സഹോദര്യമില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്നത് മതത്തിൻ്റെ പേരിലാണോ? നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളെ നമ്മൾ സ്നേഹിക്കുന്നതും അവരോട് പെരുമാറുന്നതും മതത്തിൻ്റെ പേരിലാണോ? പക്ഷേ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിപ്പിക്കാൻ ഇവിടെ ശ്രമം നടക്കുന്നുണ്ടോ? അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ജീവിക്കുന്ന ഓരോ നിമിഷവും ശക്തമായിട്ട് വർഗീയതയെ നമ്മൾ ചെറുക്കണം. പ്രഭ അനിൽ അധ്യക്ഷത വഹിച്ചു. കെ സുരേഷ് ബാബു, പി ജെർമിയാസ്, കോലത്ത് വേണുഗോപാൽ, ജസ്റ്റിൻ ജോൺ, MA കബീർ, CP സുധീഷ് കുമാർ, മാമൂലിയിൽ സേതുക്കുട്ടൻ, ഇ യൂസഫ് കുഞ്ഞ്, ചക്കിനാൽ സനൽകുമാർ, ചവറ ഹരീഷ് കുമാർ, ഫെവാസ് സുദർശനൻ, യു വഹീദ, സോഫിയ സലാം, MC നത്ത, മുംതാസ്, ജയലക്ഷ്മി, ലിസി, സുനിത, സന്ധ്യാ പ്രദീപ്, RGG, S ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.